നമസ്കാരം. തമിഴ്നാട് സർക്കാർ ക്ഷേത്രങ്ങൾ കൂട്ടത്തോടെ പൊളിച്ചു നീക്കുന്നതായി റിപ്പോർട്ട്. അധികാരത്തിലെത്തി 7 മാസത്തിനിടെ DMK സർക്കാർ പൊളിച്ചത് 160-ഓളം ക്ഷേത്രങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സർക്കാരിന്റെ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇക്കഴിഞ്ഞ ദിവസമാണ് വരദരാജപുരത്തെ അടയാർ നദീതീരം കയ്യേറിയെന്നാരോപിച്ച് ചെന്നൈയിലെ ശ്രീ നരസിംഹ ആഞ്ജനേയർ സ്വാമി ക്ഷേത്രം തമിഴ്നാട് സർക്കാർ പൊളിച്ചു നീക്കിയത്. താമ്പരം അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ക്ഷേത്രം പൊളിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണിത്. 55 സെന്റ് സ്ഥലത്തായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ക്ഷേത്രം തണ്ണീർത്തടം കയ്യേറി നിർമ്മിച്ചതാണെന്നാണ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി ക്ഷേത്ര ട്രസ്റ്റിന് റവന്യൂ വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. ക്ഷേത്രം പൊളിക്കുന്നതിനെതിരെ ജീവനക്കാരും നാട്ടുകാരായ ഭക്തരുമെല്ലാം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ക്ഷേത്രം പൊളിക്കാനെത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രതിഷേധമുയർത്തിയ 20-ഓളം ഭക്തരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെയും 2 തവണ ഈ ക്ഷേത്രം പൊളിക്കാൻ അധികൃതർ എത്തിയിരുന്നുവെങ്കിലും ഭക്തരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ക്ഷേത്രം പൊളിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ DMK സർക്കാരിനെതിരെ വിമർശനങ്ങൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. പുരാതനമായ ഒരു ക്ഷേത്രം സ്ഥലം കയ്യേറി നിർമ്മിച്ചതാണെന്ന് എങ്ങനെ പറയാനാകുമെന്നാണ് വിശ്വാസികൾ ചോദിക്കുന്നത്. DMK സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 7 മാസത്തിനിടെ 160-ലധികം ക്ഷേത്രങ്ങൾ പൊളിച്ചുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ ഹിന്ദു വിരുദ്ധതയ്ക്കെതിരെ കനത്ത പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിനു മുൻപും ഇത്തരം സംഭവങ്ങൾ ഈ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. വികസനത്തിന്റെ പേരിൽ 100 ആണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രം വരെ പൊളിച്ചു നീക്കിയ നിലപാടിനെതിരെ ഇക്കഴിഞ്ഞ ജൂലൈയിൽ കോയമ്പത്തൂരിൽ ഭക്തർ 1 അടങ്കം രംഗത്തെത്തിയിരുന്നു. കോയമ്പത്തൂരിലെ ടൗൺ ഹാളിലെ കോർപ്പറേഷൻ ഓഫീസിന് പുറത്ത് ഹിന്ദു മുന്നണിയിലെ പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ പക്കാടുകളുമേന്തി വിശ്വാസികളും ഒപ്പം നിന്നു. കോയമ്പത്തൂർ നഗരത്തിലെ മുത്തനംകുളം ബണ്ടിനടുത്തുള്ള 100 വർഷം പഴക്കമുള്ള ക്ഷേത്രം ഉൾപ്പെടെ 7 ക്ഷേത്രങ്ങളാണ് അന്ന് അധികൃതർ തകർത്തത്. കയ്യേറ്റ ഭൂമിയിലാണ് ക്ഷേത്രങ്ങൾ നിർമ്മിച്ചതെന്ന് കാട്ടിയാണ് ക്ഷേത്രങ്ങൾ പൊളിച്ചതെന്നാണ് കോർപ്പറേഷന്റെ അവകാശവാദം. എന്നാൽ കളക്ട്രേറ്റ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് ക്ഷേത്രഭൂമിയിലാണെന്നും കയ്യേറ്റമാണെങ്കിൽ ആ സ്ഥാപനങ്ങളും പൊളിച്ചു നീക്കണമെന്നാണ് വിശ്വാസികൾ ആവശ്യപ്പെട്ടത്. PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ 75 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ പൊളിക്കുന്നത് നിരോധിക്കുന്ന നിയമം പാർലമെന്റിൽ പാസാക്കിയിരുന്നു. എന്നാൽ കോയമ്പത്തൂർ കോർപ്പറേഷൻ 100 ആണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രങ്ങൾ വരെയാണ് തകർത്തതെന്നാണ് ഹിന്ദു മുന്നണി സംസ്ഥാന പ്രസിഡന്റ് കടേശ്വര സുബ്രഹ്മണ്യം അന്ന് വ്യക്തമാക്കിയത്. തിരുപ്പൂർ കളക്ട്രേറ്റ് ഉൾപ്പെടെ നിരവധി സർക്കാർ ഓഫീസുകൾ ക്ഷേത്രഭൂമിയിലാണെന്ന് ഹിന്ദു മുന്നണി ആരോപിക്കുന്നു. കയ്യേറ്റത്തിന്റെ പേരിലാണെങ്കിൽ ആ കെട്ടിടങ്ങളാണ് ആദ്യം നീക്കം ചെയ്യേണ്ടതെന്നും കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യുന്നതിന്റെ പേരിൽ കോയമ്പത്തൂർ കോർപ്പറേഷൻ ബോധപൂർവം ക്ഷേത്രങ്ങൾ ലക്ഷ്യമിടുകയാണെന്നും ഹിന്ദു മുന്നണി വ്യക്തമാക്കി. ഭണ്ഡാരി അമ്മൻ കോവിൽ, അങ്കാള പരമേശ്വരി, കറുപ്പരായൻ കോവിൽ, മുനീശ്വരൻ കോവിൽ അടക്കം വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രങ്ങളാണ് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ പൊളിച്ചു നീക്കിയത്. ഇത്തരത്തിൽ ഹിന്ദുക്കൾക്കെതിരെയും ഹിന്ദു ആരാധനാലയങ്ങൾക്കെതിരെയും വൻ രീതിയിലുള്ള നീക്കങ്ങളാണ് DMK അധികാരത്തിലെത്തിയ ശേഷം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഭക്തരുൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. വെബ് ഡെസ്ക്, തത്വമീ ന്യൂസ്.